റിയൽമിയുടെ റിയൽമി ട്വൽവ് പ്രോ പ്ലസ് എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട് ഈ ഫോണിന്റെ ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റ് ഇപ്പം ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ആയിട്ടുണ്ട് പിന്നെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതിൽ തന്നെ ചില ഫീച്ചേഴ്സൊക്കെ അവർ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമി ട്വൽവ് പ്രോ പ്ലസ് എന്ന സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ ടെക് വാർത്തകൾ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്ട്സ്ആപ്പ് ചാനലിലോ അല്ലാന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിലോ ജോയിൻ ചെയ്യാവുന്നതാണ് താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും നമ്മുടെ വാട്സ്ആപ്പ് ചാനലിന്റെയും അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അവിടെ റെഗുലർ ആയിട്ടുള്ള ടെക് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കില് ഡിസ്പ്ലേയുടെ കാര്യത്തില് റിയൽമി ട്വൽവ് പ്രോ പ്ലസിലെ ആറേ പോയിന്റ് ഏഴ് ഇഞ്ചിന്റെ ഫുൾ എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേ വന്നേക്കാം അമല ഡിസ്പ്ലേ കാരണം ഒക്കെ ഇതിൽ വരുന്നതായിരിക്കും പിന്നെ ഡിസ്പ്ലേയിൽ നൂറ്റി ഇരുപത് റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്തേക്കാം പഞ്ചോൾ ഡിസൈനും ഈ ഫോണിൽ വരുന്നതായിരിക്കും പഞ്ചോള് വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്ത് ആയിട്ടായിരിക്കും പിന്നെ ആയിട്ടുള്ള ഡിസ്പ്ലേ ആയിരിക്കും ഈ ഫോണിൽ വരിക ടെൻ പി ഡിസ്പ്ലേ പോലുള്ള ഫീച്ചേഴ്സും ഇതിൽ വരുന്നതായിരിക്കും അപ്പം ഈ ഒരു ഫോണിൽ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഒക്കെ വരാൻ സാധ്യതയുണ്ട് പക്ഷേ പഴയ റിയൽമി ലെവൻ പ്രോ പ് പ്ലസ് എന്ന സ്മാർട്ട് ഫോണിലും ഏകദേശം ഇതുപോലുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പം അത് വെച്ച് നോക്കുമ്പോൾ ഒരു അപ്ഡേറ്റ്സ് കാരണമൊന്നും ഇതിൽ വരാൻ ചാൻസ് ഇല്ല എന്നാലും നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആയിരിക്കും ഈ ഫോണിൽ വരിക പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വന്നേക്കാം ഫോണിന്റെ വെയിറ്റ് വരിക നൂറ്റി തൊണ്ണൂറ്റി ആറ് ഗ്രാം ആയിരിക്കും തിക്നെസ് വരിക എട്ട് പോയിന്റ് ഏഴ് അഞ്ചെ ആയിരിക്കും പിന്നെ ഈ ഫോണിന്റെ സബ് മെറൈൻ ബ്ലൂ നാവിഗേറ്റർ ബീഗ് അതുപോലെ തന്നെ എക്സ്പ്ലോറർ റെഡ് എന്നീ കളർ വേരിയൻസ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തേക്കാം പ്രോസസറിന്റെ കാര്യത്തിലോട്ട് വരാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ സെവൻ എസ് ജെൻ ടു എന്ന പ്രോസസറുമായിട്ടായിരിക്കും ഒരു സ്മാർട്ട് ഫോൺ വരിക ഇത് സ്നാപ്ഡ്രാഗന്റെ പുതിയൊരു പ്രോസസ്സറാണ് ആണ് തിരക്കേട്ടില്ലാത്തൊരു പ്രോസസർ ഫൈവ് ജി സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് താഴെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോസസ്സർ അത്യാവശ്യം ധരക്കം ഇല്ലാത്തൊരു പ്രോസസർ എന്നൊക്കെ പറയാവുന്നതാണ് പക്ഷേ മിക്കവാറും ഈ ഫോണിന്റെ വില ഇരുപത്തി രൂപയ്ക്ക് താഴെയൊന്നും വരാൻ ചാൻസ് ഇല്ല മിക്കവാറും മുപ്പതിനായിരം രൂപയ്ക്ക് മുകളിൽ ഈ ഫോണിന്റെ വില പോയേക്കാം എന്തായാലും ഇതിൽ ഫൈവ് ജിയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും ഈ ഫോണിന്റെ ബേസ് വരിയൻ എട്ട് ജി ബി റാമും നൂറ്റി ഇരുപത്തെട്ട് ജി ബി ഇന്റർണലും വന്നേക്കാം എട്ട് ജി ബി റാമും ഇരുന്നൂറ്റി അൻപത്തി ജി ബി ബി ആയിട്ട് വരുന്ന ഒരു പ്രശ്നം വരുന്നതായിരിക്കും പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് അങ്ങനെയാണൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും ആൻഡ്രോയിഡ് ഫോർട്ടീൻ ബസ്സായിട്ടുള്ള റിയൽമി സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക ക്യാമറ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും ക്യാമറ സ്പെസിഫിക്കേഷൻ അവർ ഒഫീഷ്യലായിട്ട് ആയിട്ട് തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട് അൻപത് മെഗാ പിക്സലിന്റെ സോണി ഐ മെക്സ് എയ്റ്റ് നയൻ സീറോയുടെ മെയിൻ ക്യാമറ സെൻസർ ഇതിൽ വരുന്നതായിരിക്കും വോയിസിന്റെ സപ്പോർട്ട് കാലങ്ങളൊക്കെ വരുന്നതായിരിക്കും പിന്നെ എട്ട് മെഗാ പിക്സലിലെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഈ ഫോണിൽ വരുന്നതായിരിക്കും ഇത് കൂടാതെ അറുപത്തിനാല് മെഗാ പിക്സലിലെ ഒരു പെരിസ്കോപ്പ് ലെൻസും വന്നേക്കാം ഇത് ഒംനി വിഷൻ ഒ വി സിക്സ്റ്റി ഫോർ ബിയുടെ സെൻസർ ആയിരിക്കും ഇതിൽ ടു എക്സ് ഓപ്റ്റിക്കൽസും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും പൊതുവേ മുപ്പതിനായിരം മുപ്പത്തി അയ്യായിരം രൂപ വരുന്ന ഫോണുകളിൽ ഒന്നും തന്നെ നമുക്ക് പെരിസ്കോപ്പ് ലെങ്സും കാര്യങ്ങളൊന്നും കിട്ടാറില്ല പക്ഷേ ഈ ഫോണിൽ പെരിസ്കോപ്പ് ലെങ്സ് വരുന്നതായിരിക്കും അപ്പം അത് എടുത്തു വരേണ്ട ഒരു കാര്യം തന്നെയായിരിക്കും അതായിരിക്കും ഈ ഫോണിന്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ പിന്നെ ഫ്രണ്ടില് മുപ്പത്തിരണ്ട് മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നതായിരിക്കും ഇനി ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അയ്യായിരം എം എസിന്റെ ബാറ്ററി ഈ ഫോണിൽ വന്നേക്കാം അറുപത് വാട്ടിൻ്റെ പാസ്സാന സപ്പോർട്ടായിരിക്കും വരിക എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത് പിന്നെ റിയൽമി ലെവൻ പ്രോ പ്ലസ്സിൽ നൂറ് വാട്ടിൻ്റെ പാസ്സാൻ സപ്പോർട്ട് ഉണ്ടായിരുന്നു അപ്പം ഇതിൽ അറുപത്തേഴ് വാട്ടിൻ്റെ പാസ്സാൻ സപ്പോർട്ട് ആയിരിക്കുമോ എന്നുള്ള ഒരു ഡൗട്ടാണ് ചിലപ്പം ഇതിൽ നൂറ് വാട്ടിന് പാസാൻ സപ്പോർട്ട് തന്നെ വന്നേക്കാം എന്തായാലും കൺഫർമേഷൻസ് ഒന്നുമില്ല പിന്നെ ടൈപ്പ് സി ചാർജും പോട്ടും ഇതിൽ വരുന്നതായിരിക്കും അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ജനുവരി ഇരുപത്തി ഒമ്പതിന് ഈ സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും ലോഞ്ച് ഡേറ്റ് ഇപ്പം ഒഫീഷ്യൽ ആയിട്ട് തന്നെ കൺഫേം ആയിട്ടുണ്ട് പിന്നെ ഫ്ലിപ്പ്കാർട്ട് ആയിരിക്കും ഫോണിന്റെ സെയിലും കാര്യങ്ങളൊക്കെ നടക്കുക വിലയുടെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റിയിട്ടുള്ള കൺഫേമേഷൻസ് ഒന്നും ഇപ്പം പുറത്തു വന്നിട്ടില്ല എന്നാലും നമ്മുടെ എക്സ്പെക്ടേഷൻ പറയണമെന്നുണ്ടെങ്കിൽ ഫീച്ചേഴ്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഫോണിന്റെ വില മുപ്പതിനായിരം രൂപയുടെയും അതുപോലെ തന്നെ മുപ്പത്തി അയ്യായിരം രൂപയുടെ കേഡെയിൽ ആയിട്ട് വന്നേക്കാം കൺഫർമേഷൻ ഒന്നും ഇല്ല ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നുള്ളൂ എന്തായാലും റിയൽമിയുടെ റിയൽമി ട്വൽവ് പ്രോ പ്ലസ് എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട് ഈ ഫോണിന്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിംഗിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക